കേരളത്തിൽ ഉപേക്ഷിച്ച 3500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതി തെലങ്കാനയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ കഴിഞ്ഞ ദിവസം കിറ്റെക്സ് ഗ്രൂപ്പും കിറ്റെക്സ് ഗ്രൂപ്പിന്റെ എംഡി സാബുവും ജേക്കബും തെലങ്കാനയിലെത്തിയിരുന്നു. തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമറാവുമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ 1000 കോടി രൂപയുടെ ആദ്യഘട്ട നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ കിറ്റെക്സ് ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള വാറങ്കൽ ജില്ലയിലെ കാക്കാത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കിലാണ് കിറ്റെക്സിൻ്റെ ടെക്സ്റ്റൈൽ അപ്പാരൽ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 വർഷം കൊണ്ടാണ് ഈ 1000 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി വാറങ്കലിൽ നടത്തുക. ഈ നിക്ഷേപത്തിലൂടെ 4000 പേർക്ക് തൊഴിലവസരം ലഭിക്കും എന്നതാണ് കിറ്റെക്സിന്റെ വാദം. തെലങ്കാനയിൽ ആദ്യഘട്ട നിക്ഷേപമായി 1000 കോടിയോളം നിക്ഷേപിക്കാനുള്ള കിറ്റെക്സ് ഗ്രൂപ്പിന്റെ തീരുമാനത്തെ തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമറാവു ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് നന്ദി അറിയിച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ട്വിറ്ററിലൂടെ അടക്കം തന്നെ കിറ്റെക്സിന്റെ തീരുമാനത്തെ വ്യവസായ മന്ത്രി കെ ടി രാമറാവു അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഇന്നും ഹൈദരാബാദിൽ തന്നെയാണ് കിറ്റെക്സ് ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ തങ്ങുക. ഇന്നും ചർച്ചകൾ തുടർച്ചയായി നടക്കുന്നുണ്ട്, തുടർന്ന് നാളെയാകും കേരളത്തിലേക്ക് തിരിക്കുക. ഇതേ സമയത്ത് കിറ്റെക്സ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിലേക്ക് പോയതോടുകൂടി കിറ്റെക്സിന്റെ ഓഹരികളിൽ വലിയൊരു കുതിപ്പുണ്ടായിരുന്നു. ഏകദേശം 20 രൂപയോളമാണ് കിറ്റെക്സിന്റെ ഓരോ ഓഹരിക്കും വർധനമുണ്ടായത്. ഇത് മൊത്തം മൂല്യം 1000 കോടിയോളം രൂപ സമാഹരിക്കുന്നതിന് കിറ്റെക്സിനെ സഹായിച്ചിട്ടുണ്ട്. 200 കോടി രൂപയോളം വർധനമാണ്, മൂല്യവർധനമാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഓഹരി വർധനവിലൂടെ കിറ്റെക്സിന് ഉണ്ടായിരിക്കുന്നത്. കിറ്റെക്സിന്റെ തെലങ്കാനയിലേക്ക് പോകാനുള്ള തീരുമാനത്തെയും തെലങ്കാനയിൽ നിക്ഷേപം നടത്താനുള്ള ആലോചനയെയും നിക്ഷേപകർ പിന്തുണയ്ക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടായിരുന്നു ഈ ഓഹരിയിൽ വലിയ കുതിപ്പുണ്ടായത്. തുടർച്ചയായി തങ്ങളുടെ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് സാബുയും ജേക്കബ് കേരളത്തിൽ നടത്താനിരുന്ന 3500 കോടി രൂപയുടെ നിക്ഷേപം വേണ്ടെന്ന് വച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിൽ 2 ഇൻഡസ്ട്രിയൽ പാർക്കും 1 അപ്പാരൽ പാർക്കും ഉൾപ്പെടുന്ന പദ്ധതിയായിരുന്നു 3500 കോടി രൂപയുടെ ഈ പദ്ധതി. തുടർന്ന് ഈ പദ്ധതി കേരളത്തിൽ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 9 സംസ്ഥാനങ്ങളാണ് സാബുവും ജേക്കബിനെ ബന്ധപ്പെട്ടത്. അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി. തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടും. തെലങ്കാന സർക്കാർ വ്യവസായ മന്ത്രി കെ ടി രാമറാവുവിനെ തന്നെയാണ് ചർച്ചകൾക്ക് വേണ്ടി നിയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് കെ ടി രാമറാവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ രാവിലെ 10:30 തെലങ്കാനയിൽ നിന്നുള്ള പ്രത്യേക വിമാനം സാബിം ജേക്കബിനെയും കിറ്റെക്സ് ഗ്രൂപ്പിലെ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത്. വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് മാധ്യമ പ്രവർത്തകരെ കണ്ട സാബിം ജേക്കബ് വളരെ വികാരപരമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തന്നെ ഇവിടെ നാട്ടിപ്പായിക്കുകയാണെന്നും തനിക്ക് ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നതുമല്ലെന്നും ഇപ്പോൾ മറ്റ് പോംവഴികൾ ഇല്ലാതെ പോകുന്നതാണെന്നും എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനയാണ് സാബിം ജേക്കബ് നടത്തിയത്. ഒരു പ്യൂണെങ്കിലും താൻ ഇവിടുന്ന് പോകുന്നു എന്നറിഞ്ഞിട്ട് ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ പോലും താൻ കേരള സർക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറായിരുന്നു. പക്ഷേ ആരും വന്നില്ല, അതുകൊണ്ട് താൻ തെലങ്കാനയിലേക്ക് പോവുകയാണ് എന്നാണ് സാബിം ജേക്കബ് പറഞ്ഞത്. വ്യവസായ മന്ത്രി പി രാജീവ് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. സാബിം ജേക്കബിന്റെ കിറ്റെക്സിന്റെയും ഒക്കെ നിലപാട് ദൗർഭാഗ്യകരമാണ് എന്നാണ് പി രാജീവ് പറഞ്ഞത്. കിറ്റെക്സ് ഗ്രൂപ്പിനെ കേരളത്തിൽ നിന്ന് ആട്ടിപ്പായച്ചു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയ തീർത്തും ദൗർഭാഗ്യകരമാണെന്നും ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണങ്ങൾ നടത്തിയതെന്നും ആണ് പി രാജീവ് പറഞ്ഞത്. അതുപോലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉള്ള കേരളം പോലുള്ള സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന കിറ്റെക്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ദൗർഭാഗ്യകരമാണ് എന്ന രീതിയിലും പി രാജീവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം കൂടി തെലങ്കാനയിൽ തുടരുന്ന സാബുവും ജേക്കബും കിറ്റെക്സ് ഗ്രൂപ്പും കൂടുതൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായും തെലങ്കാന സർക്കാരുമായി നടത്തുമെന്ന കാര്യം സംശയമില്ല. തെലങ്കാന അത്രത്തോളം വലിയ ആനുകൂല്യങ്ങളാണ് പുതിയൊരു പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കിറ്റെക്സ് ഗ്രൂപ്പിന് നൽകാൻ തയ്യാറായിരിക്കുന്നത്. അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കമുള്ള എല്ലാ ചാർജുകളും സർക്കാർ തന്നെ വഹിക്കുമെന്നതടക്കം, അതുപോലെ പാട്ടത്തിനെടുത്താലും ലോണിനെടുത്താലും സ്വന്തമായി വാങ്ങിച്ചാലും ആ ഭൂമിക്കുള്ള എല്ലാ നികുതികളും ഒഴിവാക്കും. GST VAT അടക്കമുള്ളവ 7 വർഷത്തോളം ഒഴിവാക്കും. 25% നികുതി ഇളവ് നടത്തും 5 വർഷത്തോളം. അതുപോലെ തന്നെ വെള്ളം, വൈദ്യുതി എന്നിവ അങ്ങോട്ട് കൊണ്ടുതരും. മാലിന്യ സംസ്കരണ പ്ലാന്റ് സൗജന്യമായി സ്ഥാപിക്കും. ഇങ്ങനെ ലോണിൻ്റെ 75% വരെ 8 രൂപ പലിശ നിരക്കിൽ സർക്കാർ തന്നെ 8 വർഷത്തേക്ക് നൽകും. എന്നിങ്ങനെ വലിയ വലിയ ആനുകൂല്യങ്ങളാണ് കിറ്റെക്സ് ഗ്രൂപ്പിനെ തെലങ്കാന മുന്നോട്ട് വെച്ച് കൊടുത്തത്. ഇതിൽ സ്വാഭാവികമായും വളരെ പോസിറ്റീവായ സമീപനമാണ് കിറ്റെക്സ് ഗ്രൂപ്പ് നൽകുന്നത് എന്നതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം 1000 കോടി രൂപയുടെ ആദ്യ നിക്ഷേപം നടത്താൻ കിറ്റെക്സ് ഗ്രൂപ്പ് തയ്യാറായി എന്ന വാർത്ത വരുന്നതിനുള്ള കാരണം.